വിയൂർ ജയിലിലെ ഫോൺ വിളി വിവാദത്തിൽ നടപടി. സൂപ്രണ്ട് എജി സുരേഷിന് സസ്പെൻഷൻ. ജോയിന്റ് സൂപ്രണ്ട് രാജു അബ്രഹാമിനെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി. ആർ അനന്തകൃഷ്ണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനന്തൻ, എന്തൊക്കെയാണ് നടപടിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? മാധു, വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാർ ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായിരുന്നു. ഈ വിവാദത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ നടപടിയെടുത്തിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പാണ് നടപടിയെടുത്തുകൊണ്ട് ഉത്തരവിറക്കിയത്. വിയൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ട് എ ജി സുരേഷിനെ സസ്പെൻഡ് ചെയ്തു. അതിനൊപ്പം തന്നെ ജോയിന്റ് സൂപ്രണ്ട് രാജു അബ്രഹാമിനെ ചുമതലയിൽ നിന്ന്, വിയൂർ ജയിലിലെ ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്തു. അതീവ സുരക്ഷാ ജയിലിലേക്കാണ് രാജു അബ്രഹാമിന് പുതിയ നിയമനം നൽകിയിരിക്കുന്നത്. എ ജി സുരേഷിന് പകരം വിയൂർ സെൻട്രൽ ജയിലിലെ പുതിയ സൂപ്രണ്ടായി ജയിൽ സൂപ്രണ്ട് സാജനെ നിയമിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് അല്പസമയം മുമ്പാണ് ഇറങ്ങിയിരിക്കുന്നത്. വിയൂർ സെൻട്രൽ ജയിലിൽ കൊടിസുനിയും മറ്റൊരു കൊലക്കേസ് പ്രതിയായ റഷീദും നിരന്തരം ഏതാണ്ട് ആയിരക്കണക്കിന് ഫോൺ വിളികൾ നടത്തി എന്നായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരമേഖല ജയിൽ ഡി ഐ ജി വിശദമായ അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിൽ ഗുരുതരമായ ലംഘനം, അതായത് അച്ചടക്ക ലംഘനം ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് കണ്ടെത്തിയിരുന്നു. ഈ തടവുകാർക്ക് ഫോൺ ചെയ്യാനുള്ള എല്ലാ പ്രശ്നവും ഉദ്യോഗസ്ഥർ ചെയ്തിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് ജയിൽ സൂപ്രണ്ട് സുരേഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് സർക്കാരിന് നേരത്തെ തന്നെ ജയിൽ മേധാവി നൽകുകയും ചെയ്തിരുന്നു. ഈ ഉത്തരവ്, ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഉത്തരവിൽ റഷീദിന്റെ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട നടപടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊടിസുനിയുടെ ഫോൺ വിളിയെ സംബന്ധിച്ച് ഈ ആഭ്യന്തര വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പരാമർശമില്ല. മാധു, ശരി. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. വിയൂരിലെ വിവാദമായ ഫോൺ വിളിയിൽ നടപടി വന്നിരിക്കുകയാണ്. സൂപ്രണ്ടിനും ജോയിന്റ് സൂപ്രണ്ടിനും എതിരെയാണ് നടപടികൾ.